ഈ പാഷാണം തന്നെ വിഷം വിഷം കൊണ്ട് രക്ഷപ്പെട്ടേക്കുന്ന രണ്ട് രണ്ട് ടീമുള്ളൂ, ഒന്ന് വിഷം വിൽക്കണവരും പിന്നെ ഞാനും. അതുകൊണ്ട് എനിക്ക് സന്തോഷം. പാഷാണം സിനിമാ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറേ സൗഹൃദങ്ങൾ വേണം. എനിക്ക് തോന്നുന്നു മീമിക്രി എന്ന് പറയുന്ന ആ ഒരു കലയിൽ നിന്ന് ധാരാളം സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. മെയിൻ മെയിൻ കഥാപാത്രങ്ങൾ ഒക്കെ തരാനായിട്ട് ഈ സിനിമ മിമിക്രിയാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും. കൂടുതൽ മിമിക്രി കലാകാരന്മാരുടെ ഇടയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരു ഇതല്ല ചെയ്യുന്നത്. മിമിക്രി ആർട്ടിസ്റ്റ് പറഞ്ഞാൽ അതിനകത്ത് അവൻ വരക്കും പാടും അങ്ങനെ പല കഴിവുള്ള പല കഴിവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഴിവ് മാത്രമുള്ളതിനില്ല. ആ ചിലവര് പാടാൻ ഇച്ചിരി പാടും ഇച്ചിരി വര അങ്ങനെയല്ല ഇത്. ഇത് ഒരേ റേഞ്ചിൽ മിമിക്രി പോലെ തന്നെ അത്ര അസാധ്യ കഴിവ് വരക്കാൻ അസാധ്യ കഴിവ് പാടാൻ അസാധ്യ കഴിവുള്ള ആർട്ടിസ്റ്റുകളായിരിക്കും. പിന്നെ ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി ബാക്കി ഡ്രാമ ആർട്ടിസ്റ്റുള്ളവരൊന്നുമല്ല, മിമിക്രിക്കാർക്കാണ് ക്രിയേറ്റിവിറ്റി. അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ മിമിക്രി രംഗത്തുനിന്ന് സിനിമയിലേക്ക് ആൾക്കാർ വരുന്നത്. അവിടെ നിന്നുള്ള ഫ്രണ്ട്ഷിപ്പുകൾ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയിലെത്താൻ? സിനിമയിലെത്താനായിട്ട് ഫ്രണ്ട്ഷിപ്പ് മിമിക്രി എന്ന് വന്ന ഒരാളും ഫ്രണ്ട്ഷിപ്പ് നമ്മൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുള്ളൂ നമ്മൾ ഒരു മിമിക്രിക്കാരനാണ്. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. കാരണം ഒരു പാലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഉള്ളൂ, അവർ പാലായിട്ടാ ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ പാലം വലിക്കും അതായിരിക്കുള്ളൂ. അങ്ങനെ മിമിക്രിക്കാരല്ല കൂടുതൽ എന്നെ സിനിമയിലേക്ക് വിളിച്ചേക്കണത്, സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ. അല്ലാതെ മിമിക്രി എന്ന് വളരെ ചുരുക്കോ. മിമിക്രി എന്ന് ഇപ്പൊ അമർ അക്ബർ അന്തോണി ചെയ്തപ്പോഴത്തേക്ക്, പക്ഷെ ഞാൻ എന്റെ സിനിമ ചെയ്തപ്പോഴത്തേക്കും ഞാൻ എല്ലാവരും ഇപ്പൊ കരിങ്കണ്ണം വന്നപ്പോഴാണെങ്കിൽ അതേപോലെ പറഞ്ഞു. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടും നാടകക്കാരായിട്ടാണ്, പ്രൊഫഷണൽ നാടകക്കാരായിട്ട് എനിക്ക് കൂട്ട്. അപ്പൊ അത് കാരണം ആ നാടകത്തിൽ നിന്ന് ഒരാളെ വേണോ നിർബന്ധം വരുന്നത്. അങ്ങനെ എന്റെ പടത്തിൽ ത്രോട്ട് ക്യാരക്ടർ ഒരാൾക്ക് കൊടുത്ത് നാടകത്തിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അദ്ദേഹം സിനിമ ഏത് ലെവലായാലും കുഴപ്പമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഓക്കെ ആയി. ഇപ്പോ നാട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട് എങ്ങനെയാ? നാട്ടിൽ നിന്ന് രണ്ട് നാട്ടുകാരുടെ, ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അവന്റെ നാട്ടുകാരുടെ സപ്പോർട്ട്. ലോകത്തിൽ ഒത്തിരി ഒത്തിരി വില കൂടി അവാർഡൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചുള്ള അവാർഡ് തന്നെ നമ്മുടെ നാട്ടുകാരുടെ സപ്പോർട്ടാണ്. അത് ഒരു കലാകാരൻ അവൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ട്, പക്ഷെ എനിക്ക് രണ്ട് നാട്ടുകാരുടെ സപ്പോർട്ട് ഒരേ സമയം കിട്ടണം. ഞാൻ ജനിച്ചു വളർന്ന ഉദയം പേരൂര്, കല്യാണ ജനേഷൻ ഞാൻ താമസിക്കുന്ന പനങ്ങാട്. ഈ രണ്ട് നാട്ടുകാരുടെയും സപ്പോർട്ടും സ്നേഹവും ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ട്. എന്ത് ചെയ്യും, എൻ്റെ സിനിമ ഇറങ്ങിയാൽ അവിടെ ഫ്ലെക്സ് വെക്കാൻ പോസ്റ്റർ ഒട്ടിച്ച് വരെ ആ നാട്ടുകാർ, അവിടുത്തെ ചേട്ടന്മാരും പിള്ളേരും എറണാകുളം മൊത്തം കൊണ്ടുവന്ന് പോസ്റ്റർ ഒട്ടിച്ചതൊക്കെ അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ്. എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഇപ്പോ എത്രയോ സ്റ്റാർസിന്റെ കൂടെയാണ് അല്ലേ ചെയ്തിരിക്കുന്നത്? ഇപ്പോ അവരല്ലേ ചിന്തിക്കുന്നത് എന്റെ കൂടെ അഭിനയിക്കാനായിട്ട്, അല്ല ഞാനാണോ? അല്ല ഞാൻ ചോദിക്കുന്നത് കൊച്ചു നാളിലോ അല്ലെങ്കിൽ മിമിക്രി ചെയ്യുന്ന സമയത്തോ അങ്ങനെ ഏതെങ്കിലും സമയത്ത് ചിന്തിച്ചിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും സ്റ്റാറുകളുടെ കൂടെ ഞാൻ അഭിനയിക്കും, അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. ഞാന് ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല, ഷൂട്ടിംഗ് കാണാൻ പോയിട്ടില്ല, ചാൻസ് ചോദിക്കാൻ ഞാൻ പോയിട്ടില്ല. ഒന്നും ഞാൻ ആദ്യമായിട്ട് സിനിമ അഭിനയിക്കാനായിട്ട് പത്താമാരി അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് മമ്മൂക്കനെ കാണുന്നത്, നേരിട്ട് കാണുന്നത് ജീവനോടെ. ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തത് ഏത് വർഷമായിരുന്നു? ഞാൻ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സിനിമ, ഇപ്പൊ ഞാൻ 60 പടത്തോളം ചെയ്തു ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തേക്കണം മമ്മൂക്കയുടെ കൂടെ, ജയറാമന്റെ കൂടെ, ദിലീപേട്ടന്റെ കൂടെ. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തേക്കണത് എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെയുള്ള ആ ഒരു അഭിനയം? മമ്മൂക്കയുടെ ഞാന് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല, ആദ്യം പത്തേമാര് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഞാൻ മമ്മൂക്കര അടുത്ത് ചെല്ലണം. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കാണണമെന്നുണ്ട് മമ്മൂക്കര. അപ്പൊ ഞാൻ ചോദിച്ചു ഡയറക്ടറോട് ചോദിച്ചു മമ്മൂക്ക വന്നിട്ടാണ് കാരവലിനുണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ശ്രീനിവാസൻ ചേട്ടനും കൂടെ റിഹേഴ്സലാണ്. ശ്രീനിവാസൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ഒരു ബക്കറ്റ് മേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഡോറ് വഴി ഇങ്ങനെ നടന്നു പോകണം. അത് മേടിച്ച് ഞാൻ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കൈകുത്തി നിൽക്കുക ഇങ്ങനെ ഡോറിൽ. ഞാൻ കൊണ്ടിട്ട് ഗുഡ് മോർണിംഗ് സാർ, സാറാ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പറഞ്ഞു എന്നുണ്ടെങ്കിൽ മാറി. അപ്പൊ അടുത്ത ഡയലോഗും മമ്മൂക്ക ഞാനുള്ള കോമ്പിനേഷനാണ്. ഇത്രയും വലിയ ഡയലോഗോ എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ എസ് എക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ വേറെ കഥയൊക്കെ എഴുതി വെക്കും അതിനകത്ത്. എനിക്ക് ഞാൻ പഠിക്കൂല പൊട്ടനായിരുന്നു. അപ്പൊ ഈ ഇത്രയും വലിയ ഡയലോഗ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെന്നപ്പോ തന്നെ അത് ബൈഹാട്ടാക്കി മമ്മൂക്കനെ പറഞ്ഞിട്ട് അയക്ക ഇത് പറഞ്ഞു കഴിയുമ്പോൾ ബാക്കി ഇത്രയും പാഷണം ഷാജി പറയട്ടെ, പുള്ളി ഇത് മൊത്തം നോക്കിട്ട് എന്നെ നോക്കി പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ എന്റെ ഗ്യാസ് പോയി. പക്ഷെ ഒറ്റട്ടേക്ക് ഞാൻ ഓക്കെ ആക്കി. എന്തോ അല്ല എന്റെ മുമ്പിൽ മമ്മൂക്ക അല്ല, എന്റെ കൂടെ രാജേഷ് പറവൂര് നിൽക്കണായിട്ട് ചിന്തിച്ചു ഞാൻ എന്റെ കൂടെ ഉള്ളവർ അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ. പക്ഷെ മമ്മൂക്ക പറഞ്ഞിരുന്നു പ്രസംഗത്തിന്റെ മൂടി പറയാൻ പറഞ്ഞു. അപ്പൊ അത് പ്രസംഗം പോലത്തെ ഒരു മോഡുലേഷനിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ. പിന്നെ എത്ര എല്ലാ സിനിമയിലും അഭിനയിച്ച സിനിമയിലും അക്ക അത് കഴിഞ്ഞ് പിന്നെ ഭാസ്കർ ദ്രാസ്കറിലെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം. അപ്പൊ ലൊക്കേഷൻ പൂജയുടെ ഞാൻ സിദ്ദിഖ് സാറിന്റെ ഞങ്ങൾ മാറിയിരുന്നു. ഞാൻ സുധി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് സിദ്ദിഖ് സാർ എല്ലാവരെയും പറഞ്ഞു കുറെ നാളുകൾക്ക് ശേഷമായി എല്ലാവരും പരിചയപ്പെടുത്തി കൂടി ഞാൻ മാറി അങ്ങോട്ട് പറഞ്ഞു ശാജിക്ക് വന്നപ്പോൾ ഇത് സാജു നവോദയ നമ്മുടെ ആർട്ടിസ്റ്റ് ആണ്. നമുക്ക് അങ്ങേരെ എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങേര് മറന്നാ ഞാൻ മറന്നിട്ടില്ല എന്ന്. അപ്പൊ അത്രേ എല്ലാ ആർട്ടിസ്റ്റുകളും അറിയുന്ന ഒരാളാണ്. എല്ലാരും നോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് കഴിഞ്ഞ പിന്നെ ആരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്? ജയറാമന്റെ കൂടെ. ജയറാമന്റെ ശരിക്കും ഒരു മിമിക്രി അല്ലേ, രണ്ടുപേരുടെയും ഒരു ജീവിതം മിമിക്രിയിൽ നിന്ന് സിനിമയിലേക്ക് വന്നവരാണ്. മിമിക്രിക്കാർ സിനിമയിലേക്ക് വന്ന മിമിക്രി വിടും പിന്നെ മിമിക്രി ആ സിനിമ കേറണവരെ മിമിക്രി ഉള്ളൂ.
അതങ്ങ് വിടും. വിടാത്തവരാണ് പിന്നെ നിൽക്കാതെ പോകുന്നത്. വിട്ടവര് പിന്നെ സിനിമ സിനിമ വേറെ, മിമിക്രി വേറെ, നാടകം എല്ലാം വേറെ. സിനിമ ഇതിൻ്റെ ഒക്കെ ഏറ്റവും മേളിൽ നിൽക്കുന്ന ഒരു അളവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സംഭവം. ബാക്കിയൊന്നും അളവില്ലല്ലോ. മിമിക്രി ആണെങ്കിൽ തോന്നണ പോലെ തിരിച്ചു കളിക്കുക. ഇതൊക്കെ ചേറാമേട്ടിന്റെ കൂടെ നല്ല ഹാപ്പിയായിരുന്നു. ഇപ്പൊ ആടുപുലിയാട്ടമാണ്, തിങ്കൾ മുതൽ വെള്ളി വരെ, അച്ചായൻസ് ഒക്കെ ഇപ്പൊ എല്ലാത്തിലും ആണെങ്കിലും വളരെ രസം. ഇത് കഴിഞ്ഞാലും ഷോർട്ട് കഴിഞ്ഞാലും പുള്ളിയായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കും. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഏതെങ്കിലും ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഇതുപോലെ ഒരു സീരിയസ് ക്യാരക്ടറായിട്ട് എനിക്ക് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ സീരിയസ് ക്യാരക്ടർ എല്ലാവർക്കും ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ഇത് ചെയ്ത ലാലേട്ടൻ ചെയ്ത ഒടിയനായിട്ട് എനിക്ക് താല്പര്യം ഉണ്ട്. എന്നെ വെച്ച് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഏതാ പറഞ്ഞ, പിന്നെ മഹാഭാരതം ഇപ്പൊ വരാൻ പോണ, അതിലൊക്കെ അർജുൻ ആവാനൊക്കെ എനിക്ക് താല്പര്യമുണ്ട്. ഇവര് ചെയ്യക്കില്ലല്ലോ, പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ഏതെങ്കിലും ഡയറക്ടേഴ്സ് അങ്ങനെയാണ്, ചില ആൾക്കാർ അങ്ങനെ ഉണ്ടെന്നേ. നമ്മൾ പോയ ആപ്പിൾ ഇങ്ങനെ കൂട്ടിട്ടേക്കാണെങ്കിലും അവരെടുത്ത് കൊടുത്താൽ മേടിക്കുമല്ലോ. ഭയങ്കരമായിട്ടൊക്കെ സെലക്ട് ചെയ്ത് പുഴു എടുത്ത് തന്നെ എടുത്തു പോയി നമ്മള്. അപ്പൊ അതുകൊണ്ട് പുഴു എടുത്താൽ നല്ല ഏട്ടാ പറഞ്ഞ. എനിക്ക് ആഗ്രഹമുണ്ട് എന്ത് ക്യാരക്ടർ എന്നാണ് ചെയ്യാനായിട്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ചെറിയൊരു ടി വിയിൽ പ്രോഗ്രാം ഇങ്ങോട്ട് പൈസ തന്നിട്ട് ചെയ്യണമല്ല, കോടിക്കണക്കിന് പൈസ മുടക്കിയിട്ട് ചെയ്യണമല്ലേ അവര്. അപ്പൊ അവര് അതിനും പറ്റിയ ആൾക്കാരെ വെച്ച് ചെയ്യണമേ ഉള്ളൂ. ഈ പുതിയ പുതിയ തീമൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു നിങ്ങൾക്ക്? അത് ശരിക്കും ഒരു ടാസ്ക് തന്നെയല്ലേ? അല്ല, നമുക്ക് എവിടെ നിന്നും കിട്ടും. ഇപ്പൊ ഇവിടെ നിന്ന് കിട്ടും നമുക്ക് സ്കിറ്റ് കിട്ടും, ഇവിടെ നിന്ന് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ ചെന്ന മരണമൊന്നും നമുക്ക് ഒരാൾക്കും ചിരിക്കാനൊന്നും പറ്റില്ലാത്ത എന്റെ ഞാൻ കണ്ടോണ്ട് നിൽക്കണം. മരണ വീട്ടില് അടുത്ത് എന്റെ അടുത്ത വീട് തന്നെ ഡെയിലി ഇടിയാ ചേട്ടനു തന്നെ ഉണ്ട്. വൈകുന്നേരം കുടിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കര ഇടിയും പോകണം. ഇത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് രണ്ടു പേരും കൂടി ഇറങ്ങി പോകണാണ്. ചിലപ്പോൾ പുള്ളിയുടെ ഷർട്ടായിരിക്കും ഈ പുള്ളിയിട്ടേക്കണത്, ഈ പുള്ളിയായിരിക്കും ആ പുള്ളിയിട്ടേക്കണത്. തലേ ദിവസം നമ്മൾ ഇടിയൊക്കെ കാണാനാണ് ഈ ഷർട്ട്. അടുത്ത ഷോട്ടിൽ കാണുന്നത് ഈ ഷർട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാടി രണ്ടുപേരും കൂടി പോകണതാ. വൈകിട്ട് വന്ന് ഇത് തന്നെ പിന്നെ ഇടി. ഒരു ദിവസം ഇതിലെ അനിയൻ മരിച്ചു. അനിയൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ പെർഫോമൻസ് ആണ് അവിടെ. തലേ ദിവസം കൂടി അനിയൻ്റെ മുതു തീർന്ന് ഇടിച്ചായി പുള്ളി. അപ്പം അവിടെ കിടന്ന് കരയാണ് ബഹളം. അപ്പം നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. രാത്രി ഒരു 12 മണി പിറ്റേ ദിവസമാണ് ശവം അടക്കണത്. രാത്രി 12 മണിയായപ്പോൾ ഇങ്ങനെ ബോഡി കിടത്തിയേക്കുന്നത്, അവിടെ നിലവിളക്ക് എത്തിച്ചാൽ തിരിയിട്ട് വെച്ചേക്കുന്നത്, ആൾക്കാർ അവിടെ ഇവിടെ കുറേ പേര് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്നത്, കുറേ പേര് ഉറങ്ങി കരഞ്ഞു. അപ്പം ഇങ്ങനെ ആയപ്പോൾ ഈ ചേട്ടൻ ഇതേപോലെ ബോഡിയിൽ നോക്കി ഒരു കസേരയിട്ട് ഇങ്ങനെ നിന്നിട്ടെങ്കിൽ ഇങ്ങനെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയെ. കുറേ ഞാൻ പുള്ളി മടിയിൽ നിന്ന് ബീഡി എടുത്ത് ചുണ്ടത്ത് വെച്ചിട്ട് തപ്പിപ്പോൾ തീപ്പെട്ടില്ല. അപ്പം ഈ ബീഡി കൊണ്ട് ആ നിലവിളക്കി കൊണ്ട് കത്തിച്ചിട്ട് ഇതിങ്ങനെ നോക്കിയിരുന്ന് പിന്നെ ഇരുന്നിട്ട് കരയ്ക്കുക. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചിരിക്കാൻ പറ്റില്ലല്ലോ അവിടെ ഒന്നും. അപ്പൊ അതുപോലെ എവിടെ നോക്കിയാലും നമുക്ക് സ്കിറ്റിനുള്ള ഉറപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് നല്ലൊരു ഒബ്സർവേഷൻ വേണോ അല്ലേ? ആരാണ് ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന ആരാണെങ്കിലും ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ക്യാരക്ടർ വേണമെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്കിറ്റ് തന്നെ കിട്ടും, ചെറിയൊരു ത്രെഡ് കിട്ടി. പാഷാണം ഷാജി തന്നെ ഒരു ചെക്കൻ്റെ ഇതാണ്. അതങ്ങനെ നമ്മൾ ഇങ്ങനെ ആക്കി അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിന്നസ് ബുക്കിൽ കയറാവുന്ന രീതിയിലാണ് ഇപ്പൊ അത് ചെയ്തേക്കുന്നത്. സാധാരണ ഒരു സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഇതതിന്റെ 7 പാർട്ട് ചെയ്ത് പിന്നെ 2.5 മണിക്കൂർ സിനിമയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോ അത് ഗിന്നസ് ബുക്കിൽ കയറുന്ന സ്കിറ്റാണ്. ഈ പഷാം ഷാജി എന്ന് പറഞ്ഞ ചെറിയൊരു അമ്പലമൊക്കെ വെച്ച് പൂജിക്കാൻ പറ്റിയ ആളാ. പിന്നെ ചിലപ്പോ മിക്കവാറും അടുത്തൊരു ജനറേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് എന്റെ പ്രതിമ എവിടെയെങ്കിലും ഉണ്ടാവും. ഇഷ്ടകാര്യ സാധ്യത്തിനും എല്ലാം മുടക്കിക്കാനും ഒക്കെ ആയിട്ടുള്ള ആളായിട്ട്. ഓക്കെ സജിട്ടോ, അപ്പൊ കല്യാണത്തെ കുറിച്ചൊക്കെ ചോദിക്കുവാണെങ്കിൽ അത് രസകരമായിട്ടുള്ളൊരു കഥയാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു സംഭവം? കല്യാണമായിരുന്നു വിളിച്ചോണ്ട് വരുവായിരുന്നു? കല്യാണം അല്ലായിരുന്നു വിളിച്ചോണ്ട് വന്നിട്ട് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അത് കല്യാണം കഴിക്കണം എന്ന് ഓർത്ത് കല്യാണം കഴിച്ചല്ലോ ഒന്നുമല്ല. ഞാൻ വൈഫായിട്ട് സ്നേഹം, ഞങ്ങൾ 3 മാസം പ്രണയിച്ചു. വൈഫ് കൂട്ടാന്റെ വൈഫിനെ വിളിച്ചിട്ട് വന്നത് അതറിയില്ലേ? എന്റെ ഫ്രണ്ടിന്റെ വൈഫിനെയാണ് വിളിച്ചിട്ട് വന്നത്, അതറിയില്ലല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ വീണ്ടും കിടന്ന് ഉള്ളൂ. ഞാൻ എന്റെ വൈഫായിട്ട് പ്രണയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ രശ്മിയായിട്ട് പ്രണയം എന്ന് പറയാം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ കോളേജ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമ പഠിച്ചിട്ടുണ്ടെങ്കിൽ 6 ലെവൽ ഡാൻസറാണ്, ക്ലാസിക്കൽ ഡാൻസർ. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പ്രണയമായി. ഞങ്ങൾ എല്ലാം എന്റെ ചേട്ടന്റെ കല്യാണം വിളിച്ച് കല്യാണത്തിന് വൈഫ് വന്നില്ല. അപ്പൊ ഞാൻ അതറിയാൻ വേണ്ടി കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ ചെന്നതാ. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ഞായറാഴ്ച എൻഗേജ്മെന്റ്, ഞാൻ ചെല്ലുന്നത് 7. അപ്പൊ അങ്ങനെ വർത്തമാനം പറഞ്ഞ അമ്മയോട് ഞാൻ സംസാരിച്ച് ഇറങ്ങിപ്പോരാന്ന് പറഞ്ഞു. വെറുതെ കാണാൻ പോയതാ. അപ്പൊ അവിടെ ചെന്ന് സംസാരിച്ചപ്പോ അമ്മ പറഞ്ഞില്ല, സമ്മതിക്കൂല, ചൂലെടുത്ത് അടിക്കൂന്നൊക്കെ പറഞ്ഞ അമ്മ. അങ്ങനെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഞാൻ, എനിക്ക് നിങ്ങൾ തന്നാൽ മതിയിട്ടില്ല വേണ്ടെന്നൊക്കെ പറഞ്ഞ് തലയിലൊക്കെ തൊട്ട് സത്യം ചെയ്തിട്ട് ചെയ്യിപ്പിച്ചു. സത്യം ചെയ്യിപ്പിച്ചു ഇല്ല, ഞാൻ അങ്ങോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചാണ്. കുഴപ്പമില്ല, ചെയ്യിപ്പിച്ചാൽ അവർക്ക് അത്രയും ഞാൻ ബുദ്ധി ഇത് കാണിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സ്വയം ചെയ്തപ്പോൾ അവർ വിശ്വസിച്ചു. ആ സമയം കൊണ്ട് വൈഫിനെ വിളിച്ചു, കൂടെ വന്ന പിള്ളേർ വിളിച്ച് ഓട്ടോറിക്ഷ കൊണ്ടെടുത്തിട്ട് ഞങ്ങൾ നേരെ വിട്ടു. ഓട്ടോറിക്ഷ പറപ്പിച്ച് പോവുക. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എങ്ങോട്ട് ചോദിക്കേ,
ഒളിച്ചുവിടണം നിങ്ങൾ. ഞാൻ പറഞ്ഞു അതേന്ന് ഇറക്കി വിടുന്നോ അത്, നമുക്ക് വേറെ വഴി പോകുന്നു. ആ കുടുംബക്കാരെ വളച്ച് വേറെ വഴിയെ കൊണ്ടിട്ട് എൻ്റെ കൂട്ടാൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇരുമ്പനത്ത്. അവിടെ ചെന്ന് എൻ്റെ ഇൻഡിവേറ്റ് ഫ്രണ്ട് അഭിലാഷ് എന്ന് പറഞ്ഞു. അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ അമ്മ തൂണുമേച്ചാരി ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ വൈഫാണ് ഇത്രയുള്ളൊരു മിടി ടോപ്പ് ഒക്കെ ഇട്ടൊരു ടീഷർട്ടൊക്കെ ഇട്ടൊരു കുഞ്ഞു കൊച്ചൻ്റെ കൂടെ വന്ന് നോക്കി. അപ്പം അമ്മ വെച്ചാൽ ആരാ സാജു, ഞാൻ എന്നെ വിളിച്ചിട്ടുണ്ടോ അമ്മയെന്ന് പറഞ്ഞു. അപ്പം തന്നെ തൂണെ കൊടുത്ത് അഴുതിട്ട് വീണു അമ്മ. അവിടെ നിന്ന് വിളിച്ച് കൂട്ടാനെ വിളിച്ച് എല്ലാം കൊണ്ടൊന്ന് റെഡിയാക്കി കല്യാണം നടത്തി. കുറേ ദിവസം അവരുടെ വീട്ടിലേക്കായിരുന്നു. അപ്പം അമ്മ എല്ലാവർക്കും ദേഷ്യമുള്ള അവിടെ ചെന്നു. എന്നെ കിട്ടിയതല്ല കൊല്ലുന്നു പറഞ്ഞ് നടക്കായിരുന്നു ആദ്യ ദിവസമൊക്കെ. ഇപ്പൊ ഭയങ്കര കാര്യമല്ലോ. ആ അമ്മേനെ എനിക്ക് ഓർമ്മ ഉണ്ട്, തുണച്ചാരൻ എന്തോ കഴിച്ചോണ്ടിരിക്കുക, എന്താ രാജു വന്നത് ഇങ്ങനെ ആയിട്ട് വരുന്നത്. കല്യാണമൊക്കെ ബഹിരസമായിരുന്നു. രണ്ടുമൂന്ന് കുട്ടികളും വന്ന് തല്ലുകൊണ്ട് ചേട്ടന്റെ ഫസ്റ്റ് പൊളിഞ്ഞു. അവന്റെ കല്യാണത്തിന് പിറ്റേ ദിവസമുള്ള ഇതൊക്കെ അവനവിടെ അവനവിടെ ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് വിളി വന്നു, ചേട്ടൻ അനിയും കൊച്ചിട്ട് പെണ്ണെ വിളിച്ചിട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും ശല്യപ്പെടുത്തിയ കല്യാണമായിരുന്നു ഞങ്ങളുടെ.